ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വീട്ടിൽ നിന്ന് മണ്ണഞ്ചേരിയിൽ നിന്ന് എൻ്റെ അച്ഛനും അമ്മയും കൂടി വന്നതാണ്. അമ്മയുടെ കയ്യിലൊരു കൊതിയൊക്കെ കണ്ട, അത് വേറൊന്നുമല്ല, ഇന്ന് പെരുന്നാളല്ലേ, അപ്പം അടുത്ത വീട്ടിലെ ഇത്ത ബിരിയാണി ഉണ്ടാക്കി കൊടുത്തത് നമുക്കും കൂടി കൊണ്ടുവന്നതാണ്. അച്ഛൻ്റെ വീട്ടിലുണ്ടായ ചീരയും പീച്ചിങ്ങയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അച്ഛനവിടെ ഓട്ടോറിക്ഷ അങ്ങോട്ടേക്ക് മാറ്റിയിടാൻ വേണ്ടി പോയതാണ്, അതുകൊണ്ടാണ് അച്ഛൻ പുറകെ ആയിപ്പോയത്. അമ്മ നേരത്തെ അവിടെ തന്നെ ഇറങ്ങി നേരെ ഇങ്ങോട്ട് പോകുന്നു. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നവർ വരുമെന്ന് പറഞ്ഞതുകൊണ്ട് ചോറൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ബിരിയാണി കൊണ്ടുവന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ബിരിയാണി പാത്രം തുറന്നു, നല്ല ഒന്നാന്തരം ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ. അതിൻ്റെ മുകളിൽ കച്ചമ്പർ അതൊക്കെ ഉണ്ടായിരുന്നു, അച്ചാറുമൊക്കെ അതിനകത്തുണ്ടായിരുന്നു. ഫസ്റ്റിലെ നമുക്ക് വീട്ടിലെ ബിരിയാണി കൊണ്ടുവന്ന് കൊടുത്തത് ഷെജിനായത്തായിരുന്നു, അതുകൊണ്ട് തന്നെ ആ ബിരിയാണി ആയിട്ട് അച്ഛനും അമ്മയും നേരെ വീട്ടിലോട്ട് പോകുന്നു. അവിടെ മൂന്നാല് ഇത്താമാർ നമ്മുടെ വീട്ടിൽ പെരുന്നാൾ പങ്കുമായിട്ട് വരും കേട്ടോ. അപ്പോൾ ആദ്യം വന്നത് ഇത്തായതുകൊണ്ട് ആദ്യത്തെ ബിരിയാണിയായിട്ട് അച്ഛനമ്മ ഇങ്ങ് പോകുന്നു. പിന്നെ ചിക്കൻ ബിരിയാണിയൊക്കെ അവിടെ അപ്പുറത്തുനിന്ന് വേറെ ജുമ്മിത്തായൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ആദ്യം കൊണ്ടുവന്ന ബീഫ് ബിരിയാണി ഞങ്ങളിതേ കഴിക്കാനായിട്ട് തുടങ്ങി. വേറൊരു കാര്യം പറയാതെ വേ, എൻ്റെ ചെറുപ്പം മുതലേ നമുക്ക് എല്ലാ പെരുന്നാളിനും ഇതേപോലെ നമുക്ക് ബിരിയാണിയൊക്കെ അടുത്ത വീട്ടിൽ ഇത്താമാർ കൊണ്ടുത്തരും. പിന്നെ നോമ്പ് കഞ്ഞിയൊക്കെ ഉണ്ടല്ലോ, നല്ല ടേസ്റ്റാണ് നോമ്പ് കഞ്ഞിക്കൊക്കെ. ഇത്തവണ പക്ഷേ നോമ്പ് കഞ്ഞിയൊന്നും കുടിക്കാൻ പറ്റിയില്ല. ഇടയ്ക്കൊരു ദിവസം പോലും പോയി സന്ധ്യ സമയത്തൊക്കെ ആണല്ലോ നമുക്ക് ഈ നോമ്പ് കഞ്ഞി കിട്ടുന്നത്. പക്ഷേ ഇടയ്ക്ക് ഒരു ദിവസം പോലും അങ്ങോട്ടേക്ക് പോകാനായിട്ട് പറ്റിയില്ല, അത് കാരണം തന്നെ ഇത്തവണ നമുക്ക് നോമ്പ് കഞ്ഞി കുടിക്കാൻ പറ്റിയില്ല. അതിൻ്റെ സങ്കടമുണ്ട്, സാരമില്ല, ഇനിയിപ്പോൾ അടുത്ത വർഷം അല്ലേ, അടുത്ത വർഷം ഇതിന് കഴിക്കാം, റംസാൻ മാസം കഴിക്കാം. അപ്പം ബിരിയാണി എല്ലാം വിളമ്പി വെച്ചു, നന്നായിട്ട് വിശന്നിരിക്കുന്ന സമയമാണേ, കാരണം ഒന്നേമുക്കാലൊക്കെ ആയെന്ന് തോന്നുന്നു കൊണ്ടുവന്നപ്പോഴത്തേക്കും. അങ്ങനെ ഞങ്ങൾ കഴിക്കാനായിട്ടിരുന്നു. കുറച്ച് ചോറ് അധികം അതിൽ മിച്ചമുണ്ട്, ബാക്കി എല്ലാം ഞങ്ങൾ എല്ലാ പാത്രത്തിലും ഇച്ചിരി എല്ലാവരും കഴിക്കുന്നതിനേക്കാളൊക്കെ കൂടുതലൊക്കെ ഇട്ടിട്ടുണ്ട്. വിളമ്പിയപ്പോഴത്തേക്ക് അങ്ങോട്ട് കൂടുതലിട്ടു, കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. അച്ഛനും അമ്മയും നല്ല വെയിലത്ത് വന്നതുകൊണ്ട് തന്നെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി അങ്ങോട്ട് ഇരുന്ന, അവർ ഫുഡ് കഴിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നാലുപേരും കൂടി മാത്രമാണ് കഴിക്കാനായിട്ടിരുന്നത്. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെറുപ്പം മുതലേ ഇതിങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ചെറിയ പെരുന്നാളിൽ നമുക്കിങ്ങനെ ബിരിയാണിയൊക്കെ കൊണ്ടുവന്ന് തരികയും കഴിക്കുകയും ചെയ്തു. അപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവിടെ ആര് ബിരിയാണി കൊണ്ടുവന്ന് കൊടുത്താലും അച്ഛൻ അതിൻ്റെ ഒരു ഓഹരി ഒരു പങ്കുമായിട്ട് നമുക്ക് നേരെ ചേർത്തലയ്ക്ക് വരും കേട്ടോ. എല്ലാ വർഷവും അത് മുടങ്ങാതെ അവിടെ കിട്ടുന്നതിൻ്റെ ഒരു ഓഹരി ഒരു പങ്കുമായിട്ട് നമുക്ക് വരും, അല്ലെങ്കിൽ അവർക്കൊരു സമാധാനം കിട്ടത്തില്ലെന്നാണ് പറയണത്. അങ്ങനെയാണല്ലോ അച്ഛനും അമ്മയൊക്കെ അല്ലേ, നമ്മളെ മക്കൾക്ക് തന്നിട്ടേ അവർക്കും കഴിക്കാൻ തോന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഓഹരിയായിട്ട് നമുക്ക് വന്ന് നമ്മളും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ചെറിയ പെരുന്നാൾ ആശംസകൾ.